ആർക്കും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു പുതിയ കാര്യമായിരുന്നു അത്. എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അപ്പനാ അഭിനയിക്കാണെന്നല്ല, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ്, അതൊരു ഫോട്ടോ ഇട്ട് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും. പക്ഷെ പിന്നീടാണ് അതങ്ങനെ ഭയങ്കര ഒരു അങ്ങനെ കുറേ പെർഫോമൻസ് മുഹൂർത്തങ്ങളുള്ള അങ്ങനത്തെ ക്യാരക്ടർ ഒന്നും അല്ലാതെ എൻ്റെ അപ്പനായിട്ട് തന്നെയാണ്. ഒരു മൂന്നാല് ഷോട്ടിൽ ആണ് ഉള്ളത്. അത് അത്യാവശ്യം റീസെന്റായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഷൂട്ടിന് വരുന്ന സമയത്ത് എൽ കെ ജിയിലൊക്കെ പിള്ളേരൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന പോലെ അമ്മയൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും അമ്മയ്ക്കാണ് ഏറ്റവും കൗതുകം. അതായത് ഇത്രയും കാലം മോനാണ് സിനിമയിൽ അഭിനയിച്ചിരുന്നത്, ഭർത്താവ് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. എനിക്കും അങ്ങനൊരു കൗതുകം ഉണ്ടായിരുന്നു. അത് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്താണ് എന്തെങ്കിലും ഉപദേശങ്ങൾ അവസാനത്തെ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അപ്പൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നത്. അത് സിനിമയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ചോദിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്. ബാക്കി എന്ത് ജീവിതത്തിൻ്റെതായിട്ടുള്ള ഫാമിലിയുടെ കാര്യങ്ങളാണെങ്കിലും ബാക്കി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പൻ്റെ അടുത്താണ് ഞാൻ ഉപദേശത്തിന് വേണ്ടി ചെല്ലാറുള്ളത്. ഇതിൽ മാത്രമാണ് എനിക്ക് അപ്പന് കുഴപ്പമില്ല പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് കുറച്ച്. അതെന്ന് വെച്ചാൽ സിനിമയിലല്ലെങ്കിൽ അപ്പനങ്ങനെ സിനിമയെ പറ്റി ഭയങ്കരമായിട്ട് നോളജ് ഉള്ള ആളല്ല, പുള്ളി സിനിമ കാണുന്ന ആളാണ് നന്നായിട്ട്. അങ്ങനെ ഒരു കൾച്ചർ ഞങ്ങളുടെ വീട്ടിലുണ്ട്, കുറേ സിനിമകൾ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇന്നത് പരിചയമില്ലാത്ത അപ്പനെ ഒരു പുതുമുഖത്തിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ കുറച്ച് നാളായി 10-12 കൊല്ലമായല്ലോ ഈ ഒരു ഒറ്റ ഏരിയയിലാണ് എനിക്ക് അപ്പനെങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര കൗതുകമുള്ള കാര്യമായിരുന്നു. അല്ല അപ്പനെ നേരിട്ട് മുമ്പ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്, ഒരുമിച്ചൊരു ഫ്രെയിമിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങൾക്കൊരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. നിങ്ങൾക്ക് അത് സിനിമ കാണുമ്പോൾ അങ്ങനെ ഒന്നും തോന്നിയെന്നൊന്നും പറ്റില്ല. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള അത് എടുത്തു വയ്ക്കാനൊരു ഷോട്ടല്ലേ. അപ്പോൾ കാലങ്ങളോളം ഇത് നമുക്ക് അത് അതൊരു ഹിസ്റ്ററി അല്ലേ സിനിമ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കൗതുകമാണ് കൂടുതലും രണ്ടാൾക്കും തോന്നിയിട്ടുണ്ടാവുക. പിന്നെ അത് അതിൻ്റെ കൂടെ ഒരു ഇമോഷണൽ ഇതും കൂടെ ഉണ്ട്, അപ്പനും കൂടെ ആണല്ലോ, അപ്പം അതിൻ്റെ ഒരു ഇമോഷണൽ ഉണ്ട്.